ഇളയരാജയുടെ മകളും സംഗീത സംവിധായികയും ഗായികയുമായ ഭവതാരിണിയുടെ മരണം അവരുടെ കുടുംബത്തെ മാത്രമല്ല തമിഴ് സിനിമാ ലോകത്തെ ആകമാനമാണ് ദുഃഖത്തിൽ ആഴ്ത്തിയത്. ക്യാൻസർ ബാധിച്ച് മരണമടയുമ്പോൾ അവർക്ക് 47 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ഭവതാരിണിയുടെ മരണത്തെ തുടർന്ന് ആ തീവ്ര ദുഃഖത്തിൽ നിന്നും കരകയറാൻ ശ്രമിക്കുകയാണ് കുടുംബം. അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. ഭവതാരിണിയുടെ അച്ഛന്റെ സഹോദരന്റെ മകൻ വെങ്കട് പ്രഭു സംവിധാനം ചെയ്യുന്ന വിജയ് ചിത്രത്തിന്റെ ലൊക്കേഷൻ മാറുന്നു എന്നാണ് വിവരം. ശ്രീലങ്കയിൽ ഷൂട്ട് ചെയ്യാൻ പദ്ധതിയിട്ടിരുന്ന ചിത്രം ഇപ്പോൾ ഇസ്താംബൂളിലേക്ക് മാറ്റുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഭവതാരിണി തന്റെ അവസാന നാളുകൾ ചെലവിട്ടത് ശ്രീലങ്കയിലെ ഒരു ആശുപത്രിയിലായിരുന്നു. അതിനാൽ തന്നെ അവളുടെ ഓർമ്മകൾ നിറഞ്ഞ ആ ഇടത്തേക്ക് ചെന്ന് ഷൂട്ടിംഗ് ചെയ്യാൻ സഹോദരൻ വെങ്കട് പ്രഭുവിന് ബുദ്ധിമുട്ടാണ് എന്നത് പരിഗണിച്ചാണ് ഷൂട്ടിംഗ് സ്ഥലം മാറ്റിയത്. വെങ്കട് പ്രഭുവിന്റെ മാനസിക നില അല്പം മെച്ചപ്പെട്ടിട്ടാവാം ഷൂട്ടിംഗ് തുടങ്ങുക എന്നും അറിയാൻ കഴിയുന്നു. പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. സമാനമായ ദുഃഖത്തിലൂടെ കടന്നുപോയ വിജയ് തന്നെ മുൻകൈ എടുത്താണ് ഈ തീരുമാനങ്ങൾ കൈക്കൊണ്ടത് എന്നും ബൈൽവാൻ രംഗനാഥൻ എന്ന നടൻ ഇന്ത്യ ഗ്ലിറ്റ്സിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി. VFX CGI ജോലികൾ പൂർത്തിയാക്കുന്നതിനനുസരിച്ചാകും ചിത്രത്തിന്റെ റിലീസ് തീരുമാനിക്കുന്നത്. എങ്കിലും ദ ഗോട്ട് ജൂണിൽ പ്രദർശനത്തിനെത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഡി ഏജിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ദളപതി വിജയ് ചെറുപ്പക്കാരനാവുന്ന ചിത്രത്തിന്റെ തിരക്കഥ കെ ചന്ദ്രുവും ഏലരഷ് ഗുണശേഖരനുമാണ് എഴുതുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.